السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد، ഏറെ ആദരണീയ രായ മുഅ്മിനീങ്ങളെ, യുഎഇയിലെ ചെറിയ പെരുന്നാൾ ഖുത്ബ ഐദുന നഅമത്തുൻ വഖിയം, നമ്മുടെ പെരുന്നാൾ ഒരനുഗ്രഹവും അത് ചില മൂല്യങ്ങളുമാണ് എന്ന വിഷയമാണ് പ്രതിപാദിക്കുന്നത്. സൂറ അദ്ദാരിയാത്തിലെ 15-16 സൂക്തങ്ങളിലൂടെ ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനു ഖബ്ല ദാലിക മുഹ്സിനീൻ, തീർച്ചയായും അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിച്ചിരുന്നവർ അരുവികളിലും തോട്ടങ്ങളിലുമായിരിക്കും. തങ്ങളുടെ രക്ഷിതാവ് ഔദാര്യമായി അവർക്ക് കനിഞ്ഞരുളിയതാണത്. കാരണം അവർ മുമ്പേ തന്നെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരായിരുന്നു എന്ന സന്ദേശമാണ് ഖതീബ് തഖ്വ വസിയത്തായി ഉദ്ധരിക്കുന്നത്. മുഅ്മിനീങ്ങളെ, എല്ലാവർക്കും അനുഗ്രഹീതമായ സന്തോഷദായകമായ ഒരു പെരുന്നാൾ ആശംസിക്കുകയാണ്. അള്ളാഹു ഈ പെരുന്നാളിനെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നന്മയുടെയും സുദിനമാക്കി മാറ്റുമാറാവട്ടെ. അള്ളാഹുവിനെ വാഴ്ത്തുവാനും അവനെ സ്മരിക്കുവാനും അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുവാനും നമുക്ക് ഈ ദിനം സാധിക്കുമാറാവട്ടെ. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നോമ്പിനെ കുറിച്ച് പറയുന്നതിന്റെ തുടർച്ചയിൽ തന്നെ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സന്മാർഗത്തിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തുവാനും നന്ദിയുള്ളവരാകുവാനും വേണ്ടി എന്ന്. മുഅ്മിനീങ്ങളെ, ഒരു മാസക്കാലം നീണ്ട നോമ്പ് ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ മഹത്തരമായ ചില മൂല്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധം ഈ നോമ്പ് അതിശക്തമാക്കി തീർക്കേണ്ടതാണ്. ഖുർആൻ പറയുന്നത് പോലെ, അള്ളാഹുവിനോടുള്ള പരമമായ ഭയഭക്തിയോടെ നിസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നവരാണ് അവരെന്ന്. പ്രതീക്ഷയോടെ തെല്ല് ഭയത്തോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനോട് ഭയഭക്തി കാണിക്കുകയും കുടുംബബന്ധം ചേർത്തുകൊണ്ടും പരസ്പരം കുടുംബത്തിനിടയിലെ ഐക്യം നിലനിർത്തിക്കൊണ്ടും സാമൂഹികമായ ബന്ധങ്ങൾ സുദൃഢമാക്കിക്കൊണ്ടും ഇതരർക്ക് നന്മ പ്രവർത്തിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ച് നീണ്ട ഒരു മാസക്കാലം കർമ്മനിരതരായവരാണ് മുഅ്മിനീങ്ങൾ. അത്തരം ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെന്ന്. ഈ ഒരു മാസക്കാലം വിശ്വാസികൾ മാനവിക സാഹോദര്യത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും സഹവർത്തിത്വത്തിന്റെയും സഹിഷ്ണുതയുടെയും പാഠങ്ങൾ ഉൾക്കൊള്ളുകയായിരുന്നു. അതുകൊണ്ട് പാവപ്പെട്ടവന്റെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുവാനും ക്ഷമയുടെയും കർമ്മത്തിന്റെയും പരോപകാരത്തിന്റെയും ഉന്നതമായ മൂല്യങ്ങൾ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുവാനും അങ്ങനെ ഐഹികവും പാരത്രികവുമായ നന്മകൾ നേടിയെടുക്കുവാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. പുണ്യപ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, ഖൈറുൻ നാസി അംഫഉഹും ലിന്നാസ്, ജനങ്ങളിലെ ഏറ്റവും നല്ലവൻ അപരർക്ക് ഇതരർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം കിട്ടുന്നവനാണ്, ഉപകാരം ചെയ്യുന്നവനാണ് എന്ന്. അതുകൊണ്ട് റമദാൻ പോലെയുള്ള സവിശേഷമായ സന്ദർഭങ്ങളുടെ മഹത്വം മനസ്സിലാക്കുകയും ആ പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്ന് നാം നേടിയെടുക്കുന്ന മതപരവും മാനവികവും ധാർമ്മികവുമായ മൂല്യങ്ങൾ ജീവിതത്തിലുടനീളം പുലർത്തുകയും റമദാനിനു ശേഷം
അത് തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നവർക്കാണ് യഥാർത്ഥത്തിൽ പെരുന്നാളുകൾ. ഈ ആശയത്തിന് അടിവരയിട്ടുകൊണ്ട് ഖുർആൻ പറയുന്നതു കാണാം, വയസീദുല്ലാഹു അല്ലദീനഹ്തദൌ ഹുദ, സന്മാർഗം സിദ്ധിച്ചയാളുകൾക്ക് അള്ളാഹു ആ സന്മാർഗത്തിന് വർദ്ധനവ് നൽകിക്കൊണ്ടിരിക്കുമെന്ന്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളിൽ ഈ മാനവിക മൂല്യങ്ങൾ, ഉന്നതമായ ഈ പാഠങ്ങൾ നമുക്ക് രൂഢമൂലമാക്കാം. നമ്മുടെ മക്കളെ, ആൺമക്കളെയും പെൺമക്കളെയും നമുക്കിത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. അങ്ങനെ കുടുംബത്തിലും സമൂഹത്തിലും രാജ്യത്തിലും സമാധാനവും നന്മയും സന്തോഷവും നിറഞ്ഞു നിൽക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ അള്ളാഹു ചെയ്തു തന്ന ഔദാര്യങ്ങളോർത്ത് നമുക്ക് സന്തോഷിക്കാം. അവന്റെ കാരുണ്യത്തെയോർത്ത് നമുക്കവന് നന്ദി പറയാം. അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമുക്ക് സംരക്ഷിക്കുകയും നമ്മുടെ തന്നെ രക്ഷയ്ക്കു വേണ്ടി നാം ഇന്ന് തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ നമുക്ക് കൃത്യമായി പാലിക്കുകയും ചെയ്യാം. പെരുന്നാളിന് കുടുംബ ബന്ധങ്ങൾ ചേർക്കൽ പരമപ്രധാനമാണെങ്കിലും ഈ സവിശേഷമായ സാഹചര്യത്തിൽ ആ കുടുംബ ബന്ധങ്ങൾ ചേർക്കൽ നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ, ആധുനിക മാധ്യമങ്ങളിലൂടെ നിർവഹിക്കാം. അങ്ങനെ നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാം. അതേസമയം തന്നെ ഈ രാജ്യത്ത് പൂർണമായ രോഗമുക്തി നമുക്ക് സാധ്യമാക്കുകയും ചെയ്യാം. അതോടൊപ്പം ഈ വിശുദ്ധമായ ദിവസത്തിൽ അള്ളാഹുവിലേക്ക് കൈകളുയർത്തി ആത്മാർത്ഥമായി രോഗമുക്തിക്കും രാജ്യത്തിന്റെയും ലോകത്തിന്റെയും രക്ഷയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഉദ്ഊനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.